മാത്യു ടി തോമസിനെ ജെ ഡി എസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് ദേശീയ പ്രസിഡന്റ് സി കെ നാണു പുറത്താക്കി. ദേശീയ പ്രസിഡന്റ് സി കെ നാണുവിനെ സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസും പുറത്താക്കി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താക്കി. കഴിഞ്ഞ ദിവസം മാത്യു ടി തോമസിൻ്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും യോഗം ചേർന്നിരുന്നു. കേരള ജനതാദൾ എസ് രൂപീകരിക്കാൻ ആ യോഗം തീരുമാനിച്ചു. ഇത് സംഘടനാവിരുദ്ധ പ്രവർത്തനമായി ചൂണ്ടിക്കാട്ടിയാണ് അച്ചടക്ക നടപടി എന്ന നിലയിൽ സി കെ നാണു പുറത്താക്കിയത്. മാത്യു ടി തോമസ്, കെ കൃഷ്ണൻകുട്ടി എന്നിവരെ ജെ ഡി എസ് പ്രതിനിധികളായി എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുപ്പിക്കരുതെന്ന് കാട്ടി കത്ത് നൽകുമെന്നും സി കെ നാണു വ്യക്തമാക്കി. സംസ്ഥാനത്ത് നിന്നുള്ള ദേശീയ ഭാരവാഹികളായ ജോസ് തെറ്റയിൽ, നീല ലോകിതദാസൻ നാടാർ, സഫറുള്ള തുടങ്ങിയവർ പദവി രാജിവെക്കാൻ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിൽ തെറ്റയിൽ മാത്രമാണ് രാജി പ്രഖ്യാപിച്ചത്. മറ്റ് രണ്ടുപേരും ഇതുവരെ മിണ്ടിയിട്ടില്ല. അവരുടെ കയ്യിൽ കക്ഷത്തിരിക്കുന്ന സ്ഥാനം ഇനി പോയാലോ എന്ന് വിചാരിച്ചായിരിക്കണം. അതുമാത്രമല്ല, മറ്റൊരു നാടകം കൂടി അവിടെ അരങ്ങേറി. മാത്യു ടി തോമസ് പ്രഖ്യാപിച്ചു, എനിക്ക് 6 മാസത്തേക്ക് ലീവ് വേണമെന്ന്, ലീവിൽ പോവുകയാണെന്ന്, നിങ്ങൾ അനുവദിക്കണമെന്ന്. അത് കേട്ട പാടെ കേൾക്കാത്ത പാടെ സോഷ്യലിസ്റ്റ് കുഞ്ഞുങ്ങൾ ഏറ്റുപാടി, അയ്യോ അച്ഛ പോകല്ലേ, അയ്യോ അച്ഛ പോകല്ലേ എന്ന്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പകരം കറതീർന്ന മറ്റൊരു സോഷ്യലിസ്റ്റുകാരൻ പ്രസിഡന്റാകാനില്ല. ഒന്നാമത് മാത്യു ടി തോമസിൻ്റെയും കൃഷ്ണൻകുട്ടിയുടെയും എം എൽ എ സ്ഥാനം പരിങ്ങലിലാണ്. ഗൗഡയുടെ തീരുമാനമാണ് അതിൽ പ്രധാനം. ഒരുപാട് നാളൊന്നും കടിച്ചു തൂങ്ങി കിടക്കാൻ പറ്റില്ല. രണ്ടുപേരും രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും, ഇന്നല്ലെങ്കിൽ നാളെ. അത് ഭയന്നാണ് ഈ ഉടായ്പകളൊക്കെ കാണിച്ച് പരമാവധി നീട്ടിക്കൊണ്ടു പോകുന്നത്. പിന്നെ മാത്യു ടി തോമസിനെ സംസ്ഥാന അധ്യക്ഷൻ്റെ പദവിയിൽ നിന്ന് പുറത്താക്കിയ സി കെ നാണുവിൻ്റെ നടപടി, അത് ഇടതുപക്ഷത്തിന് തലവേദനയാകും. അതിൽ തന്നെ നാണുവിൻ്റെ പുറത്താക്കൽ നിയമപ്രശ്നമാകില്ല കേട്ടോ. കാരണം ജെ ഡി എസിനെ നയിക്കുന്നത് ഗൗഡയും മകൻ കുമാരസ്വാമിയുമാണ്. ഇവരുടെ നേതൃത്വത്തെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്നത്. നാണുവിനെ ഇവർ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. നാണുവിനെയും നാണുവിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും. അതുകൊണ്ട് തന്നെ നാണുവിൻ്റെ പുറത്താക്കൽ മാത്യു ടി തോമസിനെ ബാധിക്കില്ലെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഗൗഡയുടെ ജെ ഡി എസിൻ്റെ എം എൽ എ മാരായി ഇവർ ഇടതുപക്ഷത്ത് തുടരുന്നതിലെ പ്രശ്നമാണ് നാണു ചർച്ചയാക്കുന്നത്. എം എൽ എ പദവി രാജിവെക്കാതെ ഇടതുപക്ഷത്ത് തുടരാനാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിൻ്റെയും നീക്കം. ഇത് മനസ്സിലാക്കിയാണ് നാണു വിഭാഗം നീങ്ങുന്നത്. പുതിയ പാർട്ടി ഉണ്ടാക്കാനുള്ള നീക്കം സംഘടനാവിരുദ്ധ പ്രവർത്തനമായി ചൂണ്ടിക്കാട്ടിയാണ് നാണു അച്ചടക്ക നടപടിയെടുത്തത്. ജെ ഡി എസ് എൻ ഡി എസ് സഖ്യത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള പാർട്ടിയുടെ എം എൽ എമാരാണ് കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും. പുതിയ കേരള ജനതാദൾ എസ് പാർട്ടി രൂപീകരിച്ചാൽ എം എൽ എ സ്ഥാനം അയോഗ്യരാക്കാൻ ദേവഗൗഡ നിയമ നടപടിയെടുക്കും, ഉറപ്പാണ്. പുതിയ പാർട്ടിയെ എൽ ഡി എഫ് അംഗീകരിക്കുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്. സി പി എം നേതൃത്വം എടുക്കുന്ന നിലപാടുകൾ നിർണായകമാണ് അക്കാര്യത്തിൽ. തൽക്കാലത്തേക്ക് കൃഷ്ണൻകുട്ടിയെ മന്ത്രിയായി തുടരാൻ അനുവദിക്കും. എന്നാൽ അത് എത്ര കാലമെന്ന് വ്യക്തമല്ല. പുതിയ സോഷ്യലിസ്റ്റ് പാർട്ടി വേണ്ടെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ജയരാജനും സി പി എം നേതൃത്വവും നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാട്. നിലവിലുള്ള ഏതെങ്കിലും പാർട്ടിയിൽ ചേരണമെന്നായിരുന്നു അവർ അന്ന് നിർദ്ദേശിച്ചത്. അതുകൊണ്ടാണ് കെ പി മോഹനെ മന്ത്രിസ്ഥാനം കൊടുക്കാൻ ചെയ്തു. എല്ലാ സോഷ്യലിസ്റ്റുകളും ചേർന്ന് ഒറ്റ പാർട്ടിയാകണമെന്നാണ് അവരുടെ ആവശ്യം. ആർ ജെ ഡിയുടെ ഭാഗമാണ് ഇപ്പോൾ ശ്രേയാംസും കൂട്ടരും. കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗം കേന്ദ്ര നേതൃത്വവുമായുള്ള രാഷ്ട്രീയമായ എല്ലാ ബന്ധവും വിച്ഛേദിക്കാനും അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടെന്നുമാണ് മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള ആ യോഗം തീരുമാനിച്ചത്. മാത്രമല്ല, നാണുവിനെയും കൂടെയുള്ളവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും നാണുവിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന സംവിധാനത്തോട് സഹകരിക്കേണ്ട എന്നും തീരുമാനിച്ചു. അങ്ങനെ സ്വതന്ത്ര ഘടകമായി പ്രവർത്തിക്കുമെന്ന് ആവർത്തിക്കുമ്പോഴും നിലവിലുള്ള ചിഹ്നത്തിൻ്റെയും കൊടിയുടെയും കാര്യത്തിൽ മാത്രമല്ല, അവരുടെ എം എൽ എ സ്ഥാനത്തിലും ഒരു തീരുമാനമായിട്ടില്ല. 2006 ഇതേ സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ ചിഹ്നത്തിലും കൊടിയിലും മാറ്റമില്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ചരിത്രം ഉണ്ടെന്നും മാത്യു ടി തോമസ് വളരെ വലിയ വായിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. കർണാടകയിൽ ജെ ഡി എസ് ബി ജെ പി സഹകരണം ഉള്ളപ്പോഴാണ് അതേ ചിഹ്നത്തിൽ കേരളത്തിൽ മത്സരിച്ചത്. അന്ന് 8 സീറ്റിൽ മത്സരിച്ച് 5 സീറ്റിൽ വിജയിച്ചിരുന്നുവെന്നും മാത്യു ടി തോമസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പക്ഷേ അന്ന് ആണൊരുത്തൻ ഈ പാർട്ടിയുടെ പ്രസിഡന്റായിരുന്നു. മാത്രമല്ല, അന്ന് കുമാരസ്വാമിയും കൂട്ടരും മാത്രമേ ബി ജെ പിയോടൊപ്പം പോയിരുന്നുള്ളൂ. അതായത് കർണാടക സംസ്ഥാന ഘടകം മാത്രം, ദേശീയ നേതൃത്വം സ്വതന്ത്രമായിരുന്നു. അതുകൊണ്ട് എല്ലാ പിന്തുണയും ഗൗഡ അന്ന് നൽകിയിരുന്നു. ഇപ്പോൾ ആ സ്ഥിതിയല്ല. അച്ഛനും മോനും കുടുംബവും മൊത്തമായും ചില്ലറയായും ബി ജെ പിയോടൊപ്പമാണ്.
അതുകൊണ്ട് മാത്യുടെ ആ വക ന്യായമൊന്നും വിലപ്പോകില്ല, അതിന് വെച്ച വെള്ളം ഒന്ന് വാങ്ങി വെച്ചാൽ മതി, ആ പരിപ്പ് ഇനി ഇവിടെ വേവില്ല. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.